ഇത്രയും ബട്ടർഫ്ലൈ ഞാൻ ഉണ്ടാക്കി കഴിച്ചിട്ടേ തന്നില്ലേ. അപ്പൊ നാളെ ഇത് ആരെ കാണിക്കാൻ വേണ്ടി ഒട്ടിച്ച് വെക്കും. ഇതൊക്കെ പലതരം ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ചിത്ര ചിലവാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത്രയ്ക്ക് ദാരിദ്ര്യം പിടിച്ച ആർട്ടാണ് എന്റെ ദേഷ്യം ഉണ്ടാക്കിയത്. ഹലോ ഗായ്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോ വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസമായി, വേറെ പ്രശ്നമൊന്നുമില്ല, കുറച്ച് തിരക്കായി പോയി. അപ്പൊ ഇപ്പൊ സമയം 11:30 ഉറങ്ങാൻ കിടന്ന് ഞാനാണ് രേഷ്മ എന്നെ വിളിച്ച് എനിക്ക് എന്താന്ന് അറിയാമോ? രേഷ്മ ഈസ് പ്രൊമോട്ടഡ് ടു, നിങ്ങൾക്ക് അറിയാമോ ഗായ്സ്, രേഷ്മ പ്രൊമോട്ടഡ് ആയി, പ്രൊമോഷൻ കിട്ടി. എവിടുന്നാന്ന് അറിയണ്ടേ? രേഷ്മ ടീച്ചർ ആയിരുന്നല്ലോ, അപ്പൊ ടീച്ചർ ജോലിയിൽ നിന്ന് പ്രൊമോഷൻ കിട്ടി. രേഷ്മ എന്നെ പറ ഇല്ലടേ, പ്രൊമോട്ടഡ് ആയെന്നാണ് എനിക്ക് മെസ്സേജ് അയച്ചത്. ചൊല്ല്. അയ്യോ കടവളേ, എൽകെജി പഠിപ്പിച്ചോണ്ടിരുന്ന അതൊരു പ്രൊമോഷൻ ആണ് അല്ലടേ, അതൊരു പ്രൊമോഷൻ അല്ലേ? എൽ കെ ജി പഠിപ്പിച്ചോണ്ടിരുന്ന യു കെ ജിയിലോട്ട് കയറുമ്പോ പ്രൊമോഷൻ. ഇനി അടുത്ത പ്രാവശ്യം അപ്പൊ എന്തായാലും ഗൈസ്, രേഷ്മയ്ക്ക് കൺഗ്രാജുലേഷൻ പറയാം ഗൈസ്. അതുപോലെ എൽ കെ ജിയും യു കെ ജിയിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പം അതിന്റെ ഭാഗമായിട്ട് യു കെ ജി ക്ലാസ് ടീച്ചറായിട്ടാണ് കയറിയത്. ക്ലാസ് ടീച്ചറായിട്ട് കയറിയതിന്റെ ഭാഗമായിട്ട് ക്ലാസ് ഡെക്കറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു വന്നു. എന്നെ വിളിച്ച് ഓഫീസിൽ നിന്ന് വിളിച്ച് പറഞ്ഞായിരുന്നു. അങ്ങനെ ഇത് ക്ലാസ് ഡെക്കറേഷൻ അല്ല, ഇത് കോറിഡോർ ഒക്കെ ഡെക്കറേഷൻ. ആ കോറിഡോർ ഒക്കെ ഡെക്കറേഷൻ. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് കഷ്ടപ്പെട്ട് ഓഫീസിൽ നിന്ന് വന്ന പോലെ ഞാൻ ഇവിടെ ബട്ടർഫ്ലൈ ഉണ്ടാക്കിയാണ്. ഇത്രയും ബട്ടർഫ്ലൈ ഞാൻ ഉണ്ടാക്കി കഴിച്ചില്ലേ? ഞാൻ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഇവരുടെ സ്കൂളിൽ ആനിവേഴ്സറിക്ക് ഇതേപോലെ ഈ കോവിഡിന് ശേഷം പിള്ളേർ ആദ്യമായിട്ട് തിരിച്ച് റിട്ടേൺ വന്നപ്പോ ബാക്ക് ടു സ്കൂൾ എന്ന് പറഞ്ഞിട്ട് വെച്ച് വന്നപ്പോ ഞാൻ ഇതുപോലെ ബട്ടർഫ്ലൈ ഉണ്ടാക്കി കൊടുത്തായിരുന്നു. അതിന്റെ ഡിസൈൻ നോക്കിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത് അല്ലേ? അല്ല, അന്ന് ഞാൻ ഒരുപാട് നോക്കടേ, നല്ല ചെറിയ ചെറിയ ബട്ടർഫ്ലൈസ് കൊറേ ഉണ്ട്. അങ്ങനെയൊക്കെയാണ് നമ്മളിപ്പോ പോകുന്നത്. ഇപ്പൊ രേഷ്മയ്ക്ക് ഇപ്പൊ സ്കൂള് തുറന്ന്, പിള്ളേരൊക്കെ വന്ന് തുടങ്ങിയ ജൂൺ ഫസ്റ്റ് എന്ന് പറഞ്ഞ നാലഞ്ച് ദിവസത്തില് വരുമല്ലോ. അപ്പൊ അപ്പോഴേ അതിനുവേണ്ടി ഒട്ടിച്ചു വെക്കുന്നതാണ് ഇവരുടെ പരിപാടി. ഇപ്പൊ ഡെയിലി പോണം, അപ്പൊ ഞാനും പോകും ഡെയിലി. എനിക്ക് നേരത്തെ പോണല്ലോ, ഞാനും പോകും. ഓ, ഞാനാണ് ഫസ്റ്റ് പോണം. അങ്ങനെയൊക്കെ ഭയങ്കര ബിസിയുടെ നിങ്ങളുടെയൊക്കെ ലൈഫ് എങ്ങനെ പോണ്? ഒരു അന്തവും കുന്തവും ഇല്ലാതെ കുണുകുണാന്ന് പൊക്കോണ്ടിരിക്കും. പിന്നെ ഒരു ഫ്ലവർ ഉണ്ടാക്കി താണ്. പിന്നെ രേഷ്മ ഇതില് എന്തോ പിന്നെ മറ്റേ പാട്ട് പാടി ഏതായിരുന്നു? ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇവൾക്കൊരു ഇതുണ്ടായിരുന്നു പരിപാടി. എന്തായിരുന്നു പരിപാടി? അത് മോണ്ടസറിയുടെ അല്ലേ? മോണ്ടസറിയുടെ ഒരു ഡിപ്ലോമ ആണ് അത്. മോണ്ടസറിയുടെ ഒരു ഡിപ്ലോമ PG ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഫെയർവെൽ ആയിരുന്നു. അപ്പൊ അതിന് ദേഷ്യം ഒരു പാട്ട് പാടി. ആ പാട്ട് ദേഷ്യം നിങ്ങൾക്ക് വേണ്ടി ഇപ്പൊ ഇവിടെ ആലപിക്കുന്നതാണ്. പാട് ലിറിക്സ് നോക്കിട്ട് ദേഷ്യം പാടിത്തില്ലേ? നീ പാടിയ വീഡിയോ ഞാൻ തിട്ടാ. അത് വേണ്ട, അത് വേണ്ട, ഇപ്പൊ പാടിയാ. സൂപ്പറായിട്ട് പാടുക, ഒരു രക്ഷയില്ല. ഇവിടെ വീഡിയോ കണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഇവരുടെ കൂടെ വേറൊരു ടീച്ചർ കൂടെ പാടിയായിരുന്നു കേട്ടോ. അത് അവരുടെ പാട്ട് പറഞ്ഞിട്ടുണ്ട്. അത് പിന്നെ ഓ ദോദിൽ പാട്. ഞാൻ പാടും, എനിക്കറിഞ്ഞില്ല. നീ അല്ലേ പാടിയത്? പാട്ട് പഠിച്ച് പ്രാക്ടീസ് ഒക്കെ ചെയ്ത് ഭയങ്കരമായിട്ട് പോയി പാടിയതല്ലേ ഗൈസ്? ലിറിക്സ് വായിക്കുന്ന അതാണ് എന്നോട് ആരെങ്കിലും പാടണ്ടേ? കൂടെ ആരെയും പാടിയാലേ പാടാൻ പറ്റൂ.
അങ്ങനെ ഇവിടെ പാട്ട് പാടല്ല എന്തെങ്കിലും പറയാതെ വിചാരിച്ചപ്പോ ഉടനെ പാടില്ല. ജാക്കി മതി മതി, നിന്നെ എനിക്ക് ആൾക്കാർ ട്രോളാ പോണു. ഓ ശരി. അപ്പോ ഇന്ന് ഇത് ഇതാ മൊത്തം വെട്ടി പറക്കിട്ടേക്കുന്നത്, ബെഡ് ഫുള്ള് ഇതാണ് ഇവരുടെ. ഈ അപ്പിളി തുപ്പിളി ഇത് ഇതൊക്കെ പലതരം ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ചിത്ര ചിലവാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത് ആമസോൺ കാണികൾ പോലും ഈ ഷേപ്പുള്ള ചിത്ര തലവൊന്നും കാണില്ല. ഇതൊക്കെ നമ്മള് സ്പെഷ്യൽ ആയിട്ട് രേഷ്മ ഉണ്ടാക്കിയിരിക്കുന്നത്. രേഷ്മയുടെ ചിത്രചലവും ചിത്ര ചിലവും ഹാർട്ട് ഇതെല്ലാം പറക്കി മാറ്റിട്ടല്ലേ കിടക്ക വെക്കുള്ളൂ. 11:30 അങ്ങനെ നമ്മളിപ്പോ വെള്ളി ഈ തിങ്കൾ മുതൽ വെള്ളി വരെ ഇപ്പൊ ഭയങ്കര പരിപാടിയാണ് ഈ ജോലി. ഈ ഓഫീസിൽ പോകുന്നോണ്ടേ ഒരു ഒരു രക്ഷയില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇവളും പോകുന്നു, ഞാനും പോകുന്നു. ആകെ ഇപ്പൊ പാവ അമ്മയ്ക്ക് മാത്രം പെൻഷനായി, അമ്മ വീട്ടിലായി. പിന്നെ അനിയത്തി പ്രഗ്നന്റ് ആയതുകൊണ്ട് ഇപ്പൊ അമ്മ അവിടെ ഉണ്ട്, ഇല്ലെങ്കിൽ പിന്നെ അമ്മ ഒറ്റയ്ക്ക് ആയനെ. ഞാൻ ഇങ്ങനെയാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സൂപ്പർ സൂപ്പർ. അത് വേറൊന്നും ഇല്ലടെ, അതൊന്നും ഇല്ല. ഈ ചിത്രശലം ഇങ്ങനെ മടക്കാതെ ഇവിടെ ഹാർട്ട് 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 ഇങ്ങനെ എടുക്കണം. എന്റെ അമ്മേ ഹാർട്ട് അതുമല്ല ഇത് ഇവിടെ ഹാർട്ട് ഉണ്ടാക്കി വേണ്ട. ഭയങ്കര തന്നെ ഉണ്ടാവും ഇത്രയ്ക്ക് ദാരിദ്ര്യം പിടിച്ച ആർട്ടാണ് എന്റെ രേഷ്മ ഉണ്ടാക്കിയത്. ഇതിലും വേദന പൈസ കൊടുത്ത് വാങ്ങിയതായിരുന്നു. ഇല്ലല്ലോ മൊത്തം സൂപ്പർ. ഇതുപോലൊരു ഹാർട്ട് എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. പൈസ ഓ സത്യം. അതായത് ഈ ഹാർട്ട് ഇങ്ങനെ എടുക്കണം. ഹാർട്ട് എടുക്കിട്ടേ ഇതാ നടുക്ക് ഇങ്ങനെ മടക്കണം. നടുക്ക് മടക്കിയിട്ട് നീ ഇതാ നീ ആ ഫോട്ടോ കാണിച്ച പോലെ ഇവിടെ പശ തയ്ക്കണം. നോക്ക് ഇവിടെ ഡബിൾ സൈഡ് ടേപ്പ് എല്ലാം ഒട്ടിച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു വെച്ചു. ഓ സില്ലി മാറ്റം. ചെവരി ഒട്ടിക്കണം. പിന്നെ ചെവരി ഓ അതാ അവര് അവരെനിക്ക് ഒന്ന് നൂലിൽ ഇത്ര നീളത്തിന് നൂലിൽ കെട്ടിയിട്ട് അശ പോലെ ഇട്ടേക്കുന്നത്. ഇതാണ് ഇവള് പറയുന്നത്. കണ്ട ഇത് നൂലിൽ ഇങ്ങനെ കെട്ടിത്തൂക്കി ഇട്ടേക്കുന്ന ഇത് നൂലിൽ കെട്ടിട്ട് ആ നമ്മള് പറഞ്ഞിട്ടുണ്ട് എന്തോന്നു അറിയാമോ. അപ്പോഴേ നമ്മള് ഞാൻ വിചാരിക്കുന്ന എന്തോന്ന് വെച്ചാൽ ശനി ഈ തിങ്കൾ മുതൽ വെള്ളി വരെ നമുക്ക് എന്തായാലും ഒന്നും നടക്കൂല, എവിടെയും പോവാനൊന്നും പറ്റുന്നില്ല. അപ്പോ നമ്മുടെ പ്ലാൻ എന്താന്ന് വെച്ചാല് തിങ്കൾ മുതൽ വെള്ളി വരെ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ലവ് കഥ സ്റ്റോറി ടെല്ലിങ് പിന്നെ ഈ വിവാഹം ദാമ്പത്യം ലവ് ഇതൊന്നല്ലേ ഞാൻ പറഞ്ഞത്. അങ്ങനല്ല ഈ കുറച്ച് എന്തുവാ ആത്മഹത്യ ഇപ്പൊ തന്നെ ഒരുപാട് ആത്മഹത്യകൾ കൂടുന്നു നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്ത്. തൊട്ടപ്പുറത്ത് മെനിങ്ങാന്ന് ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു. എന്തിനാണെന്ന് ആ കുട്ടിക്ക് തന്നെ അറിയാം. മരിച്ചുപോയി, തൂങ്ങി മരിച്ചു. അങ്ങനെയൊക്കെയാണ് ഇവിടെ പെമ്പിള്ളേരൊക്കെ തൊട്ടതിനും പിടിച്ചതിനൊക്കെ ആത്മഹത്യ ചെയ്യാനൊക്കെ പോകുന്നു. അപ്പൊ അതിനെയൊക്കെ കുറിച്ച് ആധികാരികമായല്ല നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ചുമ്മാ സംസാരിക്കാന്ന് വിചാരിച്ചു. അതാകുമ്പോ രാത്രി എനിക്ക് സംസാരിച്ചാൽ മതിയല്ലോ. മറ്റേത് വെള്ളി തിങ്കൾ മുതൽ വെള്ളി വരെ നമുക്ക് ഓഫീസിൽ പോകുന്നോണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞ് ശനി ഞായറും ഞങ്ങൾ രണ്ടുപേരും കൂടെ എവിടെയെങ്കിലും പോയി പൂമ്പാറ്റകളെ പോയി പറഞ്ഞ് നിങ്ങൾക്ക് നല്ല വീഡിയോസ് തരാം. തിങ്കൾ മുതൽ വെള്ളി വരെ നമ്മൾ അതാണ് ഇനിയിപ്പോ പ്ലാൻ ചെയ്യുന്നത്. ഒരു ഡോക്ടർ ലവ് എന്ന് പറയാം. ലവിനെ പറ്റി എന്തോന്ന് പറയാം, എനിക്കങ്ങനെ ലവിനെ പറ്റി ഒന്നും പറയാറില്ല. പിന്നെ നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ പറയാം, ഞാൻ ലവ് മാരേജ് അല്ല, ഇത് അറേഞ്ച്ഡാണ്. പിന്നെ നമ്മള് കല്യാണം കഴിച്ചതിന് ശേഷമുള്ള നമ്മുടെ ആ ഒരു ലവ് അതിനെ കുറിച്ച് ഞാൻ സംസാരിക്കാം. അത് കഴിഞ്ഞിട്ട് ഈ വെള്ളി ഈ ശനിയാഴ്ച ഞാൻ എന്റെ താടിയും മുടിയൊക്കെ നീ കുളിപ്പോ ട്രിം അടിച്ച് സെറ്റ് നല്ല ഷേപ്പൊക്കെ ആയിട്ട് സുന്ദരനായിട്ട് കല്യാണം കഴിച്ച് 3 വർഷമായി ഇവിടെ കൂടുതൽ കൂടുതലാണ് തള്ളല്ലേ. അപ്പോഴേ അങ്ങനെ സുന്ദരനായിട്ട് വേണം ഞാൻ ഇനി ലവ് ബൈറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ. ലവ് ബൈറ്റ്സ് ഒന്നും അല്ല പേര്, പിന്നെ പണ്ട് ക്ലബ് ഫാമിലി അങ്ങാണ്ട് കേട്ടിട്ടുണ്ട് ലവ് ബൈറ്റ്സ്. ലവ് ബൈറ്റ്സ് നിങ്ങളുടെ കൂടെ അല്ലച്ചു എന്ന് പറഞ്ഞു. ഇവിടെ ഹാർട്ട് ഉണ്ടാക്കാൻ അറിഞ്ഞിടാത്ത ആളവിടെ ഇരുന്നോണ്ടാണ് ഞാൻ ലവിനെ കുറിച്ച് സംസാരിക്കണം. മുത്ത ഹാർട്ട് ഉണ്ടാക്കി ഇതാ ഇട്.
പിന്നല്ല ഹാർട്ട് ഉണ്ടാക്കിയതാണ് ഗൈസിനെ കാണിച്ചു കൊടുത്തിട്ടേ ഉള്ളു. ഇത്ര നേരം സംസാരിച്ച് നിങ്ങൾക്ക് ഹാർട്ട് ഉണ്ടാക്കാം. ചാർട്ട് പേപ്പർ ഇങ്ങനെ എടുക്കണം, എന്നിട്ട് സംഭവ മഹാദേവ ഞാൻ ഒരു സാമ്പിള് കാണിച്ചു തരാം. ഒരു സാമ്പിള്, ചെറിയ സാമ്പിൾ. എന്നാ ശരി, ഞാൻ ഒരു സാമ്പിൾ ഉണ്ടാക്കി പേപ്പറിൽ കൊടുക്കാം, അതിന്റെ അച്ചു വെച്ച് നീ ഭരിച്ചാൽ മതി. എന്റെ ഹാർട്ട് ഒരു രക്ഷയില്ല കേട്ടോ ഗൈസ്, ഞാൻ ഹാർട്ട് ഉണ്ടാക്കുന്നത് ഒരു രക്ഷയുമില്ല. സിന്ദൂര ചന്തിക അല്ല സിന്ദൂര ചന്ദന സുന്ദരി ശില്പം സന്തനത്തിൽ. ശംഭു മഹാദേവ, ശംഭു മഹാദേവ, ശംഭു മഹാദേവ. എന്ത് എന്ത് ഇതിനെന്ത് പ്രശ്നം പറയി? എന്തെങ്കിലും പ്രശ്നം? ഒരു സൈഡ്, ഒരു സൈഡിന് ഇച്ചിരി ബൾജിങ് കുറഞ്ഞുപോയി. എന്റെ ഹാർട്ട്, എന്റെ ഹാർട്ട് ഇങ്ങനെയാണ്. എന്റെ ഹാർട്ട് ഇത്ര ഉപയോഗിച്ചു. വേറൊരു ഹാർട്ട്, വേറൊരു ഹാർട്ട്. ഹാർട്ട് ഉണ്ടാക്കണ എങ്ങനെയാടേ? മറ്റവരെ കളിയാക്കുമ്പോ മനസ്സിലാക്കണം, നമുക്കറിഞ്ഞുള്ള അത്. ഇതൊന്നും, ഇതൊക്കെ കലാകാരന്മാരെ ഇങ്ങനെ വരച്ചൊക്കെ ഉണ്ടാക്കണം, നമുക്ക് കലമല്ലോ അറിയാമോ. ഇത് നിക്കുന്നില്ലല്ലോ ഈ സംഭവം. സംഭവം എന്തെന്നറിയാമോ, ഈ കത്രിക നീളം ഇല്ല, രണ്ടു പ്രാവശ്യം എടുത്ത് നമ്മൾ വെട്ടുമ്പോഴേ അതാണ് പ്രശ്നം. ത്രെഡ് ഒന്നും, അതൊന്നും സ്റ്റിക്ക് ആവൂലേ. എന്റെ പ്ലാൻ എന്ന് വെച്ചാല് ഇത് പിത്തി ഇങ്ങനെ നോക്കൂ. പിന്നെ ഈ ത്രെഡില് ഈ ഹാർട്ട്സ് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നു. ഓ, ഇതൊന്നും ഇതിൽ ഒട്ടുമില്ല, ഡബിൾ ടേപ്പ് വെച്ചതുള്ളൂ. ത്രെഡിലോ ഗമ്മൊന്നും ഒട്ടുമില്ല. ത്രെഡിലോ? ഓ, നീ ഇതിൽ ഗമ്മ വെച്ചാ ത്രെഡിൽ ഡബിൾ ടേപ്പ് ഊത്തോളോ. ഓ, ഇതൊന്നും ഇത് നീ ഇട്ട് നോക്കിയാ. ഇട്ട് നോക്കി, ഇട്ട് നോക്കി. പറ്റില്ല, പറ്റില്ല, പറ്റമാട്ടെ, പറ്റമാട്ടെ. അപ്പൊ അതാണ് കാര്യം. നിന്നിപ്പോ ഞാൻ ഉറങ്ങിയ പോലെ തന്നെ ഇത് കണ്ട. ഓ, ചെയ്യാം. വീഡിയോ കേട്ട് ചെയ്താലേ. ഇത്രയും ബട്ടർഫ്ലൈ, ബട്ടർഫ്ലൈ ഉണ്ടാക്കാനൊക്കെ എളുപ്പമാണ്. മടക്കി വെച്ചിട്ട് വെട്ടിയാ മതി. ലവ് ചിഹ്നം അങ്ങനല്ല മുത്താ, ലവ് ചിഹ്നം മടക്കി വെച്ചിട്ട് വെട്ടിയാ മതി. അപ്പൊ നമ്മള് പറഞ്ഞ പോലെ അതായിരിക്കും പരിപാടി. ഇതുപോലെയൊക്കെ നമ്മൾ ഇതിന് സംസാരിക്കാം. ലൈവ് ഒന്ന് കഴിഞ്ഞ പ്രാവശ്യം ലൈവ് വരണം എന്ന് വിചാരിച്ചൊരു പോസ്റ്റ് ഒക്കെ ഇട്ട ഒരൊറ്റ കുഞ്ഞു പോലും കമന്റ് പോലും ചെയ്തില്ല. എല്ലാവരും ബൈക്കിന്റെ വീഡിയോ കാത്തിരിക്കുന്നു തോന്നുന്നു. ബൈക്കിന്റെ വീഡിയോ ഒന്നും ഇനി ഇല്ല. ബൈക്ക് സബ്സ്ക്രൈബേഴ്സ് പ്ലീസ് സോറി, ഇനി ബൈക്ക് വീഡിയോസ് ഇല്ല. ബൈക്ക് എടുത്തിട്ട് വരാം. മീറ്റർ 350 നമ്മൾ വിറ്റ്, അതിന് ശേഷം നമ്മൾ പുതിയ വണ്ടി ഇപ്പൊ എടുക്കാൻ പോകുന്നുണ്ട്. അപ്പൊ എടുത്തതിന് ശേഷം അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറയാം. റോയൽ എൻഫീൽഡിന്റെ പിന്നെ ബുക്സ് ഇല്ല, വാങ്ങിക്കാൻ പോണു. അതിന് മുന്നേ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങി. അതുകൊണ്ട് അങ്ങനെ നമ്മളിങ്ങനെ സംസാരിച്ചോണ്ട്, നമ്മള് ചെന്നൈ പോയിട്ട് വന്നപ്പോഴേ നമ്മുടെ 4-5 മീൻ ഉണ്ടായിരുന്നല്ലേ.
അഞ്ച് മീനുണ്ടായിരുന്നു, നാലെണ്ണം സെത്ത് പോച്ച്, ഒരെണ്ണം ജീവനോട് ഉണ്ട്, അതിനെടുത്ത് ബക്കറ്റ് എടുത്തിട്ടുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് പൊങ്ങി ഒന്ന് നോക്കിൻ്റെ അത്. ലവ് ബേർഡ്സ് ഒക്കെ ജീവിച്ചിട്ടുണ്ടെ, അതിന്റെ കിളിവിൽ കേൾക്കുന്നില്ലല്ലോ. രാത്രി അവർ കിജ ജീവിച്ചിട്ടുണ്ട് കേട്ടോ, കിജ ഉണ്ട്, കിജ 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 നിന്നെ നിന്നെ ചോദിക്കുന്നു, ഗൈസ് ചോദിക്കുന്നു, നീ വരുന്നു, നിന്നെ കാണിച്ചു കൊടുക്കാം. അച്ഛാ ഇത് ഒരു ഹെൽപ്പ് ചെയ്യുമോ? കിജയെ കാണിച്ചു കിജ, ഗൈസ്. നിന്നെ അവിടെ നോക്കുന്നു, നിന്നെ മാമച്ച് നോക്കുന്നു, ആ കണ്ടാ അവിടെ അക്കുച്ചു നോക്കുന്നു, നോക്ക് മക്കുസ്. ഭയങ്കര റെസ്റ്റ്ലെസ് ആയിട്ടുള്ളൊരു ഡോഗാണ്, ഒരിക്കലും ഇവനെ അടക്കി നിർത്താൻ പറ്റില്ല, ഭയങ്കര റെസ്റ്റ്ലെസ്. ശിക്ഷയില്ലടേ ഇവനെ കൊണ്ട്. നമ്മൾ അടുത്തിരുന്നാലും അടുത്തൊന്നും ഇടണം, നമ്മള് സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ ചില ഡോഗുകളൊക്കെ ഇങ്ങനെ കഥ പറഞ്ഞ, അല്ലെങ്കിൽ പെറ്റ് ഓണർ അടുത്ത് വന്നു കഴിഞ്ഞാൽ അടുത്ത് പോയി ഇരിക്കുക, തറയിൽ കിടക്കുക, അങ്ങനെയൊക്കെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത്. ഈ കിഴങ്ങനെയാണെങ്കിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ തൊട്ട് കഴിഞ്ഞാൽ അപ്പം ഓടും. പിന്നെ കട്ടിലി വന്ന കട്ടിലി എപ്പോഴും കട്ടിലി കിടക്കുന്നതാണ് ഇഷ്ടം, പക്ഷെ നമ്മൾ അടുത്ത് കിടക്കുകയാണെങ്കിൽ കിടക്കില്ല, ബഹളിത്തര ഇങ്ങനെ ചാടി ചാടി ഇരിക്കും, പക്ഷെ അവൻ തന്നെ പോയി കിടക്കും. അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നതാണ് കൂടുതൽ താല്പര്യം. ഭയങ്കര സ്നേഹമുള്ള ഡോഗാണ്, പക്ഷെ മുത്തുണ്ടല്ലോ, മുത്ത് ബ്ലാക്ക്. അവളാണെങ്കിൽ നമ്മൾ സിനിമയെ കാണുന്ന എക്സ്പെക്ടഡ് ഡോഗാണ്. അമ്മ പോകുമ്പോ അമ്മയുടെ കൂടെ പോവും, അമ്മ വരുമ്പോ അമ്മയുടെ കൂടെ വരും, അമ്മ എവിടെ ചെന്നിരിക്കുന്നു അമ്മയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇരിക്കും, പിന്നെ എന്റെ അടുത്തും വരും. സോറി, സോ ഹീസ് പുട്ട് ഇൻ ബാക്ക്. അങ്ങനെ ഞാൻ ഇന്ന് തന്നെ നമ്മുടെ മാക്ബുക്ക് പ്രോയുടെ മാക്ബുക്ക് വെയറിന്റെ ഡോക്ക് വാങ്ങിച്ച്, അങ്ങനെ ഞാൻ ഇവിടെ ഇരുന്ന മോണിറ്റർ നേരെ ഓഫീസിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഇനി അത് ഓഫീസിലൊന്ന് തിരിച്ച് തരുമോ എന്ന് അറിയൂടാ, പക്ഷെ എന്തായാലും ഓഫീസിൽ കൊണ്ടുവച്ച് അങ്ങോട്ട് കൊണ്ടുപോയപ്പോ സെക്യൂരിറ്റി ഒക്കെ നോക്കി. ഇനി എടുത്തോണ്ട് വരാൻ ബുദ്ധിമുട്ടായിരിക്കും, കമ്പനിയിൽ നിന്ന് ഇത് പെർമിഷൻ ഒക്കെ വേണ്ടി വരും, കാരണം അവിടുത്തെ സാധനമാണെന്ന് തെറ്റിദ്ധരിച്ച് നമ്മളെ പിടിച്ചെടുത്തു. അതുകൊണ്ട് ഇനി ഇവിടെ ആവശ്യം വരുമ്പോ കൊണ്ടുവരാം, ഇവിടെ ഇപ്പൊ യൂസ് ചെയ്യുന്നില്ല. പിന്നെ അതുപോലെ ഇവക്ക് ഈ മേശ വേണമെന്ന് പറയുന്നത്, ആകെ ഒരുത്തപ്പുര സ്ഥലമുണ്ട്, അതിനകത്ത് മേശ കത്തില് ഒരു യമണ്ട അലമാര, ആ അലമാരിക്കകത്ത് കൊള്ളാത്തത്രയും തുണി, അതന്നെ അതെന്ന് വെച്ചാല് രേഷ്മയുടെ, നമ്മുടെ കല്യാണം കഴിഞ്ഞ ശേഷം ഡാഡി രേഷ്മയുടെ ഫാദർ പപ്പ വന്നിട്ട് ഇവിടെ വന്നിട്ടാണ് ഞങ്ങള് വെളിയിൽ പോയത്. വെളിയിൽ പോയപ്പോ ഇങ്ങനെ അലമാരയൊക്കെ വാങ്ങിക്കാന്ന് പറഞ്ഞ് പോയിട്ട് അലമാര വാങ്ങിക്കുക, ആദ്യം ഞാൻ ചെറുത് സെലക്ട് ചെയ്തതാണ്, പക്ഷെ പിന്നീട് ഇത് കണ്ടപ്പോ ഇതിൽ കണ്ണാടിയും ക്ലോക്കൊക്കെ ഉണ്ടായിരുന്നു, ക്ലോക്കും മേടം ഊരി എടുത്ത്. ഒരു ദിവസം ഞാൻ നോക്കിയപ്പോ ക്ലോക്ക് എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടിപ്പോയി. ആ ക്ലോക്കിന്റെ അവിടെ ഒരു മാതാവിന്റെ ഫോട്ടോ ഇട്ട് വെച്ചേക്ക് എടുത്തു മേടം. അങ്ങനെ അലമാര ടോട്ടൽ എന്റയർ സ്പേസ് എടുക്കുന്നു, പിന്നെ ബെഡ് നമുക്ക് ആവശ്യമാണല്ലോ. അങ്ങനെ ഒരു റൂം മേക്ക് ഓവർ ഒക്കെ ചെയ്യാൻ വേണ്ടിയുള്ള പ്ലാനിലാണ് എന്ന് വെച്ചാൽ, കുറച്ച് ഗ്രീൻ പ്ലാന്റ്സ് ഒക്കെ വെച്ച് സെറ്റപ്പ് ഒക്കെ ചെയ്ത് അതൊക്കെ നിങ്ങൾ ഞാൻ കാണിച്ചു. ഓ, നീ അറിഞ്ഞില്ലേ, ഇതൊക്കെ എന്റെ മനസ്സിലുള്ള പ്ലാനാണ്, ഞാൻ സ്വപ്നത്തിൽ കണ്ട് യൂട്യൂബില് വീഡിയോ ഒക്കെ സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളൊരു സൂപ്പർ വീഡിയോ പ്ലാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി, ഇപ്പോഴല്ല കുറച്ച് കാശൊക്കെ വരുമ്പോ കുറെ സാധനങ്ങൾ വാങ്ങിക്കണം, ചെടികള് അത് ഇത്. പക്ഷെ ആ വീഡിയോക്ക് അകത്ത് കട്ടില് അവര് കട്ടില് താഴെയാണ്, ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ എനിക്ക് ഒന്ന് തറയിലാണ് കിടക്കുന്നത് അല്ലേ, നോർമൽ കട്ടില് ഹൈറ്റ് ഇല്ലാത്ത കട്ടില് താഴെ അങ്ങനെയാണ് കിടക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഒരു പ്ലാൻ. അങ്ങനെ ആ മോണിറ്റർ എടുത്തോണ്ട് ഓഫീസിൽ കൊണ്ടുവച്ച് ഇന്ന് അതിലാണ് വർക്ക് ചെയ്തത്, കുഴപ്പമില്ല, കൊള്ളാം. ആ ഡോക്കിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞിട്ട് എന്ത് കാര്യം, ഇവിടെ പറയുന്നതിൽ എന്താണ് ഇപ്പൊ പ്രസക്തി, അതിന്റെ കുറിച്ചൊക്കെ ചുമ്മാ ഓരോന്ന് പറഞ്ഞേ ഉള്ളു കേൾക്കാൻ വേണ്ടി. ഇല്ല, ഞാൻ ആ വായിച്ച സാധനം എന്താണെന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം എന്നാണ് ഞാൻ ചോദിക്കുന്നത്, ഞാൻ ആലോചിക്കുന്നത്. അങ്ങനെ കണ്ടോ നമ്മുടെ മീൻ വരെ ചലിച്ചു, മീൻ വെളിയിൽ നിന്ന് ചാടി, ഓ ഇങ്ങനെ അതിന് നമ്മൾ സംസാരിക്കുന്ന കേട്ടപ്പോ അതിന് സന്തോഷം, സന്തോഷം സഹിക്കാൻ വേദാ വെളി കയറി ചാടി. രേഷ്മയുടെ കയ്യിൽ പണ്ടത്തെ നമ്മുടെ നൊസ്റ്റാൾജിയ ഉണർത്തുന്ന കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് കണ്ട ഈ ഇങ്ങനത്തെ പെൻസിലൊക്കെ നിങ്ങൾ പണ്ട് ഉപയോഗിച്ചിട്ടുണ്ടോ? തിരിച്ചെങ്ങനെ കുത്തി, അയ്യോ ഇതെങ്ങനെ പൊക്കി മുകളിലിട്ടുണ്ട്, ഇവിടെ കുത്തിയാ പോരെ. ആ കണ്ട കണ്ട, ഇത് നിങ്ങൾക്ക് പണ്ട് അറിഞ്ഞൂടെ, പണ്ട് നമ്മുടെ ഈ പെൻസിലൊക്കെ വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ എന്തോരം കൊതിച്ചിട്ടുണ്ട് ഇങ്ങനെ. ഇപ്പൊ എനിക്ക് കൊതി തീർന്ന്, കൊതി ഉള്ളപ്പോഴൊന്നും നമുക്ക് ഇല്ലായിരുന്നു.
ഉണ്ടാക്കിട്ടുണ്ടാമസോണിലിട്ട് വിൽക്കാം. ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ല ഗൈസ്. ഇത് ആമസോണിലിട്ട് വിൽക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു ക്രാഫ്റ്റ് ആണ്. അത് ഞാൻ എഴുതിയതല്ല, അത് പ്രിന്റ് എടുത്ത് ചെയ്യുന്നത്. ഇത് അത് ഞാൻ എഴുതിയതല്ല, പ്രിന്റ് എടുത്ത്. അതിന് തന്നെ അവന്മാർ എന്തോരം കാശ് വാങ്ങിച്ചെന്നറിയോ? അതൊക്കെ ഒരു പ്രാന്ത്. അന്ധകാലത്തിൽ റൂം മെയിന്റനൻസിനോട് പ്രാന്തായിരുന്ന സമയത്താണ് എന്നെ ആൾക്കാർ റൂം രാജ എന്ന് വിളിച്ചിരുന്നത്. ഇപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒന്നിനോടും പ്രാന്തില്ല. അപ്പൊ അത്രേ ഉള്ളു ഗൈസ്, നിങ്ങൾ എല്ലാരും സുഖമായിട്ടിരുന്ന് ഉറങ്ങിക്കോ. എനിക്കിനി ഉറക്കമൊന്നും ഇല്ല. ഇന്ന് ഇന്നത്തെ ദിവസം ഇവളുടെ പേപ്പർ വെട്ട് കഷ്ണത്തിന്റെ ഇടയിലായിപ്പോയി. നേരത്തെ ഞാൻ നോക്കിയപ്പോഴേ ഗൈസ്, വാട്ട് യു നോ ഗൈസ്, ഫ്യൂ മിനിറ്റ്സ് ബിഫോർ ഞാൻ നോക്കിയപ്പോ എന്റെ മാക്ബുക്ക് പ്രോയുടെ കാർഡ്ബോർഡ് വെട്ടി എടുത്ത് വെട്ടാൻ പോണ ഗൈസ്. ദിസ് ഗേൾ കണ്ട, വൺസ് അപ്പോൺ എ ടൈം ഇത് സെല് ചെയ്യണമെങ്കിൽ ഈ കവർ വേണ്ടേ ഗൈസ്? നിങ്ങൾ എന്നെ പറഞ്ഞത് മനസ്സിലാക്കി കൊടുക്കും. ഓ, ഞാൻ സാധാരണ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ എല്ലാ സാധനവും സൂക്ഷിച്ചു വെക്കും. ബില്ല്, കവർ, ചപ്പ് ചെപ്പ്, അതിന്റെ ഭാഗത്ത് നിന്ന് പൊളിച്ചെടുക്കുന്ന പ്ലാസ്റ്റിക് ഷീറ്റ് വരെ വെച്ചേക്കും. കാരണം നമ്മൾ കൊടുക്കുമ്പോ ആ വാങ്ങുന്നതിനൊരു പുതിയ സാധനം വാങ്ങിക്കുന്ന പോലെ ഫീൽ ചെയ്യണമല്ലോ. അതുകൊണ്ട് അതെടുക്കില്ലോ. ഫീൽ ഗുഡ് ആയിട്ട് നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. കവറും ഇല്ല, അതും ഇല്ല എന്നൊക്കെ പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാല് വാങ്ങുന്നവന് ഒരു ബുദ്ധിമുട്ടാണ്. ഇപ്പോഴത്തെ ലിപി ഒന്നും എനിക്ക് അറിഞ്ഞൂടാ, പഴയ ലിപി അറിഞ്ഞെങ്കിൽ നോക്കാം. അപ്പൊ ഫ്രണ്ട്സ്, അത്രേ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഈ ചെറിയ പരിപാടി, ഇത് നമ്മൾ പ്ലാൻ ചെയ്തതൊന്നുമല്ല, ചുമ്മാ സംസാരിച്ചേ ഉള്ളൂ. കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടതല്ല, വീഡിയോ ഇട്ടത് കുറച്ച് ദിവസമായല്ല. അതുകൊണ്ട് വെറുതെ നിങ്ങളുടെ സംസാരിക്കാന്ന് വെച്ചിട്ട് ചുമ്മാ ഇട്ടെന്നേ ഉള്ളൂ. ഇവളിത് ചെയ്തോണ്ടിരുന്നപ്പോഴത്തേനും ഞാനും ഇതിന്റെ ഇൻവോൾവ് ആകണമല്ലോ എന്ന് വിചാരിച്ചോണ്ട് വീഡിയോ എടുത്ത് കൂടെ അല്ലാതെ വേറൊന്നും ഇല്ല. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ശുഭരാത്രി നേരുന്നു, ഹാപ്പി ഗുഡ് നൈറ്റ് അല്ലേ? ഇതിപ്പോ നിങ്ങൾ നാളെ അല്ലേ കാണത്തുള്ളൂ, ഞാൻ ഇപ്പൊ ഇട്ടിട്ട് പതിനെ 12 ആയി. അപ്പൊ ഗുഡ് മോർണിംഗ്. എന്തു മക്കളെ, എന്ത്, എല്ലാവർക്കും നന്ദി ഇത്രയും നേരം ഞങ്ങളെ കണ്ടുകൊണ്ടിരുന്നതിന്. ഇനിയും മറ്റൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നവര്, ദിസ് ഈസ് യുവർ അനീഷ് രേഷ്മ സൈനിങ് ഓഫ്. പീസ്. തീർന്നു. എന്തെങ്കിലും കൂടുതൽ പറയാനല്ലോ ഉണ്ടായിരുന്നു. എന്താ ചെയ്യണ്ടെന്ന് നോക്ക്. അൾട്ടിമേറ്റ് ആർട്ടാണ്, മോഡേൺ ആർട്ടാണിത്.